നമസ്കാരം. ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ്റ് സ്റ്റഡി സെൻ്റർ, പാല. ഇന്ന് 2024 June 9 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന 10 പത്രങ്ങളും പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: നീറ്റ് വിവാദം പ്രവേശന നടപടികളെ ബാധിക്കില്ല, JEE അഡ്വാൻസ്ഡ് ഫലം പുറപ്പെടുവിച്ചു, എഞ്ചിനീയറിംഗ് മികച്ച പ്ലേസ്മെൻറ്റുമായി CIT ചെന്നൈ. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ പ്രധാന വാർത്ത: നീറ്റ് UG വിവാദം പരിശോധിക്കാൻ സമിതി, പ്രവേശന നടപടികളെ ബാധിക്കില്ല. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് നൽകിയതുൾപ്പെടെയുള്ള വിവാദങ്ങൾ അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം UPSC മുൻ ചെയർമാൻ അധ്യക്ഷനായ 4-അംഗ സമിതിക്ക് രൂപം നൽകി. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ പ്രവേശന നടപടികളെ ഇത് ബാധിക്കില്ല. ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് വീണ്ടും പരീക്ഷ നടത്തുന്നതിൽ അടുത്തയാഴ്ച തീരുമാനമെടുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ സജ്ജയമൂർത്തി അറിയിച്ചു. 67 പേർക്ക് 1-ാം റാങ്ക് ലഭിച്ചത്, ഉയർന്ന കട്ട് ഓഫ് സ്കോർ, ഗ്രേസ് മാർക്ക് നൽകിയതിലെ അസ്വാഭാവികത, ചോദ്യക്കടലാസിലെ ചോർച്ച, ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ 8 പേർ 1-ാമതെത്തിയത് തുടങ്ങിയ വിവാദങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയവും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും ഡൽഹിയിൽ പത്രസമ്മേളനത്തിലാണ് മറുപടി നൽകിയത്. ഇതേപ്പറ്റിയുള്ള വിശദാംശങ്ങൾ, ആരോപണവും വിശദീകരണവും എന്ന സബ്ഹെഡിങ്ങോടുകൂടി. നീറ്റ് UG വിവാദത്തെപ്പറ്റിയുള്ള വിശദാംശങ്ങളെല്ലാം ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം വാർത്ത നൽകിയിരിക്കുകയാണ്. ദീപികയിലും ദേശാഭിമാനിയിലുമൊക്കെ വലിയ തലക്കെട്ടോടുകൂടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി മലയാള മനോരമ പത്രം പരിശോധിക്കുമ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസം പേജിൽ നീറ്റ് ഗ്രേസ് മാർക്ക് വിവാദം പരിശോധിക്കാൻ സമിതി, ഡൽഹിയിൽ പ്രതിഷേധത്തിന് ആഹ്വാനം, റിപ്പോർട്ട് നൽകാൻ 1 സമയം തുടങ്ങിയ വിശദീകരണങ്ങളാണ് ഇന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത പറയുന്നു, കീം 2024 പരീക്ഷ നാളെ അവസാനിക്കും. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള സംസ്ഥാന എൻട്രൻസ് പരീക്ഷ ഇന്ന് അവസാനിക്കും. നാളെ ഫാർമസി കോഴ്സിലേക്ക് മാത്രമുള്ള പ്രവേശന പരീക്ഷയാണ് നടക്കുന്നത്. കേരളത്തിലും ഡൽഹി, മുംബൈ, ദുബായ് എന്നിവിടങ്ങളിലുമുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ കഴിഞ്ഞ 5 പരീക്ഷ ആരംഭിച്ചത്. ഇനി ഇന്നത്തെ കേരള കൗമുദി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ നീറ്റ് വിവാദത്തെപ്പറ്റി പ്രത്യേക തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. നീറ്റ് ചോത്തി പേപ്പർ ചോർന്നിട്ടില്ല, പ്രവേശനം വൈകില്ല NDA. ഡൽഹി ഹൈക്കോടതി നിലപാട് തേടി. നീറ്റ് റാങ്കുകാരുടെ പഠനം CBI വിലയിരുത്തും, തുടങ്ങിയ വിശദാംശങ്ങളാണ് ആ വാർത്തയുടെ തുടർ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസം പേജിൽ മറ്റൊരു വാർത്ത കൊടുത്തിരിക്കുന്നു, എഞ്ചിനീയറിംഗിന് മികച്ച പ്ലേസ്മെൻറ്റുമായി CIT ചെന്നൈ. ഡോക്ടർ TP സേതുമാധവൻ്റെ റിപ്പോർട്ടാണ്. ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ BTech പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. രാജ്യത്തെ അക്കാദമിക് ഗവേഷണ പ്ലേസ്മെൻറ്റ് മികവിൽ മുന്നിട്ട് നിൽക്കുന്ന ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി രാജ്യത്ത് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് മാതൃകയാണ്. തമിഴ്നാട് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ വിദ്യാർത്ഥികൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്നത് പെരുമ്പത്തൂരിലുള്ള ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. ഇവിടെ എഞ്ചിനീയറിംഗ് ബിരുദതലത്തിൽ 14 ബ്രാഞ്ചുകളാണുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് www.citchennai.edu.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മറ്റൊരു വാർത്ത പറഞ്ഞിരിക്കുന്നു, JEE അഡ്വാൻസ്ഡ് 2024 ഫലം പുറപ്പെടുവിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി May 26 നടത്തിയ JEE അഡ്വാൻസ്ഡ് 2024 പരീക്ഷയുടെ ഫലം JEE advanced.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും ജനനത്തീയതിയും നൽകി റിസൾട്ട് പരിശോധിക്കാം. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.